നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു പിടിയും കിട്ടുന്നില്ല പാലാ ബിഷപ്പിന്റെ ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും കെട്ടടങ്ങി വന്നതേ ഉള്ളൂ അതിനിടയ്ക്ക് പാലായിലെ കോളേജിൽ വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തുകുന്നു ഇവിടെ ഈ ലവ് ഭ്രാന്തോ നർക്കോട്ടിക് ഭ്രാന്തോ എന്നറിയാതെ അമ്പരന്ന് മലയാളികൾ പാലാ ബിഷപ്പിന്റെ ലവ് ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് പരാമർശങ്ങൾ മാസങ്ങളോളമാണ് നീണ്ടു നിന്നത് അവസാനം താനേ അത് കെട്ടിടങ്ങി എന്നാൽ പാലയിൽ നിന്നും മറ്റൊരു വാർത്ത വന്നു പ്രണയം നിരസിക്കുന്നുവെന്ന സംശയം മൂലം വിദ്യാർത്ഥിനിയെ സഹപാഠി കോളേജിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തി പാലാ സെന്റ് തോമസ് കോളേജ് ബി ഫുഡ് പ്രോസസിങ് ടെക്നോളജി മൂന്നാം വർഷ വിദ്യാർത്ഥിനി തലയോലപ്പറമ്പ് കുറുന്തറയിൽ ബിന്ദുവിന്റെ മകൾ നിദിനാമോളാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ഇവിടെ സംഭവിച്ചത് ലവ് ഭ്രാന്തോ നർക്കോട്ടിക് ഭ്രാന്തോ എന്ന് അന്വേഷിക്കുകയാണ് മലയാളികൾ ഇന്നലെ രാവിലെ നിദിന പരീക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ക്രൂരമായ ആക്രമണത്തിനിരയായത് നിദിനയും അഭിഷേകും രണ്ടു വർഷമായി പ്രണയത്തിലായിരുന്നു ഈ ബന്ധത്തെ അഭിഷേകിന്റെ വീട്ടുകാർ എതിർത്തു ഇതോടെ നിധന തന്നിൽ നിന്ന് അകലുന്നതായി അഭിഷേകിന് സംശയം വന്നു ഇതാണ് പെട്ടെന്നുള്ള പ്രകോപനമെന്ന് കരുതുന്നത് ബുധനാഴ്ച വൈവയ്ക്ക് ചെന്നപ്പോൾ നിദിനയുടെ മൊബൈൽ ഫോൺ അഭിഷേക് പിടിച്ചു വാങ്ങിയിരുന്നു ഇന്നലെ പരീക്ഷയ്ക്ക് മുമ്പ് ഫോൺ തിരിച്ചു നൽകി ഇക്കാര്യം നിദിന അമ്മയെ വിളിച്ചറിയിച്ചു പത്ത് മുപ്പതിന് ഓഡിറ്റോറിയത്തിലെ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി അഭിഷേക് വഴിയിൽ കാത്തുനിന്നു ഇരുവരും തമ്മിൽ വീണ്ടും തർക്കമുണ്ടായി പേടിച്ചുപോയ നിധിന് അമ്മയെ വീണ്ടും ഫോണിൽ വിളിച്ച് അഭിഷേക് തന്നെ ശല്യപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞു ഇത് കേട്ട നിധനയെ കഴുത്തിന് പിടിച്ച് തള്ളിയിട്ട അഭിഷേക് കത്തികൊണ്ട് കഴുത്തിന്റെ വലതുഭാഗത്ത് ആഴത്തിൽ കുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കൊലയ്ക്ക് ശേഷം കത്തിയുമായി സമീപത്തിരുന്ന സഹപാടി കൂത്താട്ടുകുളം കോഴിപ്പള്ളി ഉപ്പനായിൽ പുത്തൻപുരയിൽ അഭിഷേക് ബൈജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലാൻ ഉദ്ദേശിച്ചില്ല സ്വന്തം കൈമുറിച്ച് പേടിപ്പിക്കാനാണ് കത്തിയുമായി വന്നത് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയില്ലെന്നും അഭിഷേക് പോലീസിന് മൊഴി നൽകി കോളേജിലെ സുരക്ഷാ ജീവനക്കാരൻ കെ ടി ജോസും രണ്ട് വിദ്യാർത്ഥികളുമാണ് സംഭവം കണ്ട് ആദ്യം ഓടിയെത്തിയത് നിതിനേ ഉടൻ അര കിലോമീറ്ററോളം അകലെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കോളേജിൽ നിന്ന് പി പൂർത്തിയാക്കിയ താനും ആൽബിനും ടി സി വാങ്ങാൻ കോളേജിൽ എത്തിയപ്പോഴാണ് ദാരുണമായ സംഭവം കണ്ടതെന്ന് ദൃക്സാക്ഷി വിഷ്ണു വിജയൻ പറയുന്നു ക്ലാസ്സുകൾ ഇല്ലാത്തതിനാൽ കോളേജിൽ അധികം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ക്യാമ്പസിലെ സിമെന്റ് ബെഞ്ചിൽ ഇരുന്ന് സംസാരിക്കുന്നതിനിടെയാണ് നൂറ് മീറ്റർ അകലെ രണ്ടുപേർ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് ഇരുവരും വഴക്ക് കൂടുകയാണെന്ന് തോന്നി തുടർന്നായിരുന്നു ആ സംഭവം പേടിച്ച ഞങ്ങൾ അടുത്തേക്ക് പോയില്ല അഭിഷേകിന്റെ കയ്യിലെ മുറിവിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു ഇത് ശേഷം ഒന്നും സംഭവിക്കാത്ത തരത്തിലാണിരുന്നു പിന്നീട് അഭിഷേക് നിന്നത് പിന്നീട് സമീപത്തെ കൽക്കെട്ടിൽ പോയി ഇരുന്നെന്നും വിഷ്ണു പറയുന്നു ബുധനാഴ്ച വൈവയ്ക്ക് എത്തിയപ്പോഴും ഇരുവരും വഴക്കിട്ടതായി സഹപാഠികൾ വ്യക്തമാക്കി പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനാൽ അഭിഷേകിന് വൈവയ്ക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല നിതിനിയുടെ സ്കൂട്ടർ കീയും മൊബൈൽ ഫോണും ബാഗിൽ നിന്ന് അഭിഷേക് എടുത്തു വൈവ കഴിഞ്ഞെത്തിയ അവൾ പലതവണ ചോദിച്ച ശേഷമാണ് സ്കൂട്ടറിന്റെ കീ തിരിച്ചു കൊടുത്തതെന്നും സഹപാഠികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത